നടൻ മധു മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അഭിനേതാവാണ് ടി പി മാധവൻ. 1975 പുറത്തിറങ്ങിയ രാഗമാണ് മാധവന്റെ ആദ്യ സിനിമ. ഒരു കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചെറിയ റോളുകളാണെങ്കിലും മാധവനെ മലയാളികൾ അടുത്തറിഞ്ഞിരുന്നു. അഭിനയിച്ചതെല്ലാം ഹൃദയഹാരിയായ കഥാപാത്രങ്ങളായിരുന്നു. സിനിമയിൽ അദ്ദേഹം അറിയപ്പെട്ടത് നാരദൻ എന്ന വട്ടപ്പേരിൽ. പരസ്യ കമ്പനികളിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു നടൻ മധുവുമായി പരിചയപ്പെടുന്നതും സിനിമയിലെത്തുന്നതും. 40-ാം വയസ്സിൽ ജോലി ഉപേക്ഷിച്ച് സിനിമയിൽ സജീവമായി. ചെറുതും വലുതുമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിനേതാവാണ് ടി പി മാധവൻ. അടങ്ങാത്ത സിനിമാമോഹമാണ് ടി പി മാധവന്റെ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുത്തിയത്. മാധവന്റെ ജീവിതകഥ സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു. ഇടയ്ക്ക് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. 1975 മാധവന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീടങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ടി പി മാധവൻ നിറജീവൻ നൽകി. താരസംഘടനയായ അമ്മ രൂപീകരിച്ചപ്പോൾ മാധവനായിരുന്നു അക്കാലത്തെ സെക്രട്ടറി. 1994 മുതൽ 1997 കാലഘട്ടങ്ങളിൽ മലയാള താരസംഘടനയായ അമ്മയിൽ സെക്രട്ടറിയായും 2000 മുതൽ 2006 കാലഘട്ടം ജോയിന്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ടി പി മാധവൻ. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മകനാണ്. തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് മാധവനെ ഗാന്ധിഭവനിൽ എത്തിക്കുന്നത്. ഗാന്ധിഭവനിൽ എത്തിയ ശേഷം ചില സീരിയലുകളിലും സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് മറവി രോഗം ബാധിക്കുകയായിരുന്നു. ഗാന്ധിഭവനിൽ രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അക്കാര്യം പലരോടും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവരിൽ അപൂർവം ചിലർ മാത്രമാണ് ഗാന്ധിഭവനിലെത്തി മാധവനെ സന്ദർശിച്ചത്. പത്തനാപുരത്തിന്റെ MLA കൂടിയായ KB ഗണേഷ് കുമാർ ഇടയ്ക്കിടെ ടി പി മാധവനെ കാണാൻ എത്താറുണ്ട്. സുരേഷ് ഗോപിയും വരാറുണ്ട്. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ജയരാജ് വാര്യർ മധുപാൽ എന്നിങ്ങനെ ചുരുക്കം പേരാണ് എത്തിയിട്ടുള്ളത്. താരസംഘടന അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ടി പി മാധവൻ. പിന്നീട് 2015 ഹരിദ്വാർ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു. മകനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാണ് ടി പി മാധവൻ പറഞ്ഞിരുന്നത്. ബോളിവുഡിലെ പ്രമുഖ യുവ സംവിധായകൻ കൂടിയായ രാജകൃഷ്ണ മേനോനാണ് മകൻ. ഗിരിജ മേനോനാണ് ടി പി മാധവന്റെ ഭാര്യ. ബോളിവുഡിലെ സംവിധായകനായ മകൻ രാജകൃഷ്ണ മേനോൻ താരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന തരത്തിലും വിമർശനം ഉയർന്നിരുന്നു. 1980-കളിലും 1990-കളിലുമൊക്കെ എല്ലാ സിനിമയിലും ഒരു ചെറിയ റോളെങ്കിലും ടി പി മാധവന് സംവിധായകൻ കരുതി വെച്ചിരുന്നു. എല്ലാ സിനിമയിലും പതിവായി കാണുന്നതുകൊണ്ട് ടി പി മാധവന് സിനിമയിൽ നാരദൻ എന്ന ഇരട്ടപ്പേരും വീണു. 500-ലധികം സിനിമകൾ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച ടി പി മാധവൻ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു. 2016 പുറത്തിറങ്ങിയ മാൽഗുഡി ഡേയ്സിലാണ് ഒടുവിലായി അഭിനയിച്ചത്. പ്രസിദ്ധ കവിയും സാഹിത്യകാരനുമായ TN ഗോപിനാഥൻ നായരുടെ അനന്തരവനാണ് ടി പി മാധവൻ. സന്ദേശം, വിയറ്റ്നാം കോളനി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, കല്യാണരാമൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് താണ്ഡവം, നരസിംഹം തുടങ്ങിയവയാണ് ടി പി മാധവന്റെ ശ്രദ്ധേയ ചിത്രങ്ങൾ. ചെറിയ വേഷങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് 40 വർഷത്തിലേറെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ടി പി മാധവൻ. ഗാന്ധിഭവനിലെ പ്രധാന ഓഫീസിന് മുകളിലുള്ള മുറിയിലായിരുന്നു മാധവന്റെ താമസം. ഈ മുറിയിൽ ടി പി മാധവന് ലഭിച്ച അംഗീകാരങ്ങളും ഫലകങ്ങളും നിരത്തിവെച്ചിട്ടുണ്ട്. ഗാന്ധിഭവനിൽ എത്തിയ ശേഷം ലഭിച്ച രാമു കാര്യാട്ട് അവാർഡും പ്രേം നസീർ അവാർഡും എല്ലാം ഇതിൽ പെടുന്നു.